ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സ്നേഹമുള്ള അധ്യാപകരെ, പ്രിയ കുട്ടികളെ, ഇന്ന് കേരളം അതിൻ്റെ പിറവി ദിവസം ആഘോഷിക്കുകയാണ്. മലയാള മണ്ണിനെ സ്നേഹിക്കുന്ന, മലയാള ഭാഷയെ സ്നേഹിക്കുന്ന, മലയാളത്തിൻ്റെ ശീലുകളെയും ശീലങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും കേരളപ്പിറവിയുടെ 1000 ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടുകൂടി നേരുകയാണ്. ഈ ദിവസം കേരളം എന്ന സംസ്ഥാനം അഭിമാനത്തോടുകൂടി നമ്മുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്ന, കേരളം പിറക്കുന്ന അല്ലെങ്കിൽ പിറന്ന ഈ ദിവസത്തെ ഏറെ ഹൃദയത്തിൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നമ്മൾ, മലയാള ഭാഷയെ സ്നേഹിക്കാനും അമ്മയെപ്പോലെ ഈ നാടിനെ സ്നേഹിക്കാനുമൊക്കെയുള്ള ഒരു പ്രതിബദ്ധതയുടെ ദിവസമായിട്ട് വേണം ഇതിനെ ആഘോഷിക്കാൻ. മലയാളം സംസാരിച്ചു, മലയാള നാടിനോടുള്ള സ്നേഹം പങ്കുവച്ചുമൊക്കെ നമുക്ക് നാടിനെ സ്നേഹിക്കാൻ, ഈ ഭാഷയെ സ്നേഹിക്കാനൊക്കെ നമുക്ക് സാധിക്കട്ടെ. മലയാള തനിമയും മലയാളത്തിൻ്റെ ഊർജ്ജസ്വലതയും ഒക്കെ ഇനിയും ഒരുപാട് നമ്മുടെ ഈ ഭാരത മണ്ണിൽ, അതിലൊരു സംസ്ഥാനം എന്ന നിലയ്ക്ക് കേരളത്തിൻ്റേതായിട്ടുള്ള തനിമ നിറഞ്ഞ സംഭാവനകൾ നൽകാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ അമ്മയെ ചേർത്ത് പിടിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മനോഭാവത്തോടെ ഈ കേരള പിറവി ദിനത്തിൻ്റെ സന്തോഷം ആസ്വദിക്കാനും സന്തോഷത്തിൽ പങ്കുചേരാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും സന്തോഷവും എല്ലാം നിങ്ങൾക്ക് ഏവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നവംബർ 1 കേരള പിറവി ദിനം. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായി അറിയപ്പെടുന്നു. മനസ്സിൽ സുഖമുള്ള നിമിഷങ്ങളും നിറമുള്ള സ്വപ്നങ്ങളും നാനാവർണ ഓർമ്മകളും സമ്മാനിക്കാൻ വീണ്ടും ഒരു കേരളപ്പിറവി കൂടി. എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ആശംസകൾ നേരുന്നു. പർവ്വത ശിഖരങ്ങളും താഴ്വരകളും നദികളും കായലുകളും കൊണ്ട് രമണീയമായ പ്രകൃതിയാൽ അനുഗ്രഹീതയാണ് നമ്മുടെ കേരളം. കാലാവസ്ഥയും പ്രകൃതിയും പോലെ തന്നെ ആകർഷകമാണ് കേരളത്തിലെ കലാ സാംസ്കാരിക പാരമ്പര്യങ്ങളും ഉത്സവങ്ങളും പൂരങ്ങളും. അങ്ങനെ മനോഹരമായ വൈരുദ്ധ്യങ്ങളുടെ പ്രകൃതിപരമായിട്ടുള്ള ഒരു ഏകോപനമാണ് നമുക്ക് നമ്മുടെ കേരളത്തിൽ കാണാൻ സാധിക്കുക. 1956 നവംബർ 1 ഐക്യ കേരളം രൂപീകരണത്തോടൊപ്പം കേരളത്തെക്കുറിച്ച് ചില വലിയ സ്വപ്നങ്ങൾ കണ്ടവരുണ്ട്. ജാതി മതഭേദങ്ങളില്ലാതെ അതീതമായി മനുഷ്യർ ഒന്നായി ജീവിക്കുന്ന, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ, ചിന്ത കൊണ്ട് പ്രകാശപൂർണവും അധ്വാനം കൊണ്ട് ഐശ്വര്യപൂർണമായ ഒരു നാടായി നമ്മുടെ കേരളം മാറണം എന്ന സ്വപ്നം, ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായി പ്രിയ മലയാളികളെ നമുക്ക് പരിശ്രമിക്കാം. മലയാളികളായ നാം കേരളത്തെക്കുറിച്ച് കൂടുതൽ അറിയണം, കേരളത്തെക്കുറിച്ച് അഭിമാനം കൊള്ളണം. കേരളത്തെ അറിയുക എന്നാൽ കേരളത്തിലെ വ്യത്യസ്തതകളെയും അപൂർവതകളെയും പൈതൃകത്തെയും അറിയുക എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് കേരളത്തെ അറിയാം, സ്നേഹിക്കാം. കേരള ഭാഷയായ മലയാളത്തെ നമുക്ക് സ്നേഹിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും കേരളപ്പിറവിയുടെ ആശംസകൾ ഏറെ സ്നേഹപൂർവം നേരുന്നു. പിറക്കുകയാണ് നീ വീണ്ടും എൻ്റെ നാട്.
അതെ, അക്ഷരാർത്ഥത്തിൽ ഒരു പിറവിയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. പകർച്ചവ്യാധികളും പ്രളയക്കെടുതികളും മഹാമാരിയായി പെയ്തിറങ്ങിയപ്പോൾ സഹനത്തിന്റെയും വേദനയുടെയും കഷ്ടതകളുടെയും നാളുകൾ ശക്തമായി പ്രതിരോധിച്ച് അതിജീവനത്തിന്റെ ഒരു പുതിയ പിറവി. ഐക്യ കേരളത്തിന് ഇന്ന് 65-ാം പിറന്നാൾ. മലയാള ഭാഷ നെഞ്ചിലേറ്റിയവർ ഒരു സംസ്ഥാനത്തിന്റെ കുടക്കീഴിൽ വന്ന ഈ ദിനത്തിന്റെ ആശംസകൾ എല്ലാ മലയാളികൾക്കും നേരി. അറബിക്കടലിൽ പരശുരാമൻ മഴുവറിഞ്ഞുണ്ടായതാണ് കേരളം എന്നാണ് ഐതിഹ്യം. കേരളം എന്ന പേരിനുമുണ്ട് പല കഥകൾ പറയുവാൻ. കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്ന അർത്ഥം കൊണ്ടും കേരങ്ങളുടെ നാടായതുകൊണ്ടും ചേര രാജാക്കന്മാരുടെ അധീനതയിലായിരുന്ന കേരളം പിന്നീട് കേരളമായതാണ് എന്നുമൊക്കെ. പൌരാണികമായ ചരിത്രവും പാരമ്പര്യവുമെല്ലാം നമ്മുടെ നാടിനെ മഹത്തരമാക്കുന്നുവെങ്കിലും 1956 നവംബർ 1 തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് കേരള സംസ്ഥാനം രൂപപ്പെട്ടു എന്നാണ് ഔദ്യോഗിക രേഖ. ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഹരിത മനോഹരമായ ഒരു കൊച്ചു സംസ്ഥാനം, പ്രകൃതി രമണീയവും സുന്ദരവുമായ ഒരു ഭൂപ്രദേശം. 1950-കളിൽ വരെ വളരെ പിന്നോക്ക അവസ്ഥയിലായിരുന്ന കേരളം അര നൂറ്റാണ്ടിനിടയിൽ വൻ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെയും ആധുനികതയുടെയും സ്വാധീനമാണ് ഇതിന് കാരണം. കലാകായിക സാംസ്കാരിക മേഖലകളിൽ പുകൽപ്പറ്റി നിൽക്കുന്ന കേരളത്തിന്റെ കഥകളി, കൂടിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ യുനെസ്കോയുടെ വരെ അംഗീകാരം സിദ്ധിച്ചിട്ടുള്ളവയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനമായ കേരളം സാമൂഹിക നീതി, ആരോഗ്യ നിലവാരം, ലിംഗസമസ്തം, ക്രമസമാധാനം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഉയർന്നു നിൽക്കുന്നു. സസ്യശ്യാമളവും ജലസമൃദ്ധവുമായ കേരളത്തെ മഴയുടെ സ്വന്തം നാടായാണ് അറിയപ്പെടുന്നത്. മതമൈത്രികയ്ക്ക് പ്രശസ്തമായ കേരളം വിവിധ സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയാണ്. ഉയർന്ന രാഷ്ട്രീയ ബോധവും മാധ്യമങ്ങൾക്കുള്ള സ്വാധീനവും സംസ്കാര സ്വാംശീകരണ ശേഷിയും ഈ നാടിനെ ഇന്ത്യയിലെ സവിശേഷ ഭൂവിഭാഗങ്ങളിൽ ഒന്നായി നിലനിർത്തുന്നു. മലയാളികൾക്ക് അഭിമാനിക്കാം. എങ്കിലും താളം തെറ്റിയ കാലാവസ്ഥയും പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളും ശാസ്ത്ര സാങ്കേതിക ലോകത്തെ അതിപ്രസരണങ്ങളും പകർച്ചവ്യാധികളും മറ്റും ഇന്നത്തെ ഈ നാടിന്റെ അവസ്ഥയെ ആശങ്കയിലാഴ്ത്തുന്നവയാണ്. നീതിനിഷ്ഠമായ ജനാധിപത്യം ചരിത്ര താളുകളിൽ മാത്രമാകുന്നുവോ, മദ്യവും മയക്കുമരുന്നും എന്റെ നാട്ടിലെ യുവരക്തം കവർന്നെടുക്കുന്നുവോ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വികസനവും പുരോഗതിയും നാടിന്റെ നന്മയ്ക്കാകട്ടെ. വെള്ളച്ചാട്ടങ്ങളും പുഴകളും ചരിത്രമാകാതിരിക്കട്ടെ. വായുവും കുടിവെള്ളവും കാശുകൊടുത്ത് വാങ്ങാൻ ഇടയാകാതിരിക്കട്ടെ. സാക്ഷര കേരളത്തിൽ സ്ത്രീ സുരക്ഷിതയായിരിക്കട്ടെ. അത് ഈ പ്രതീക്ഷകൾ മുഴുവൻ യുവതലമുറയിലാണ്. സാമൂഹിക പ്രതിബദ്ധതയും ആത്മീയ ബോധവുമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കോവിഡ് എന്ന മഹാമാരി തീർത്ത ദുരിതങ്ങളുടെ പ്രതിസന്ധിയുടെ നടുവിലാണ് നമ്മൾ. ദുരിത കടൽ കടന്ന് പ്രതീക്ഷയുടെ തീരമണിയുവാൻ നമ്മൾ മലയാളികൾ കരുതലോടെ ഒറ്റക്കെട്ടായി നിൽക്കാം. കേരളം ഇന്നും ദൈവത്തിന്റെ സ്വന്തം നാടായിരിക്കട്ടെ. കവി പാടിയതുപോലെ ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തിളക്കണം നമുക്ക് ചോര ഞരമ്പുകളിൽ. പിറന്ന നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ സുന്ദരമാണ്. സ്വന്തം നാടായ വള്ളുവനാടിന്റെ വിശേഷങ്ങളുമായി ഇന്ന് നമുക്കൊപ്പം എത്തുന്നത് ബിഗ് ബോസ് സീസൺ 3 മത്സരാർത്ഥിയും അതിലുപരി അഭിനയ രംഗത്ത് സജീവ സാന്നിധ്യവുമായിരിക്കുന്ന അനൂപ് കൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ സ്വന്തം നാടിനെ എത്രത്തോളം നെഞ്ചോട് ചേർത്ത് പിടിക്കണം എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും. ഞാൻ അനൂപ്. നമ്മുടെ തൃശ്ശൂരുള്ള ദേവമാതാ CMI സ്കൂളിലെ കുട്ടികളെല്ലാരും കൂടി നവംബർ 1 കേരളപ്പിറവി ദിനത്തിന് വളരെ രസകരമായിട്ടുള്ള കുറച്ച് ഡാറ്റാസ്, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട്. എന്താണല്ലേ അതിന്റെ കുറച്ച് വിവരണങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോ കണ്ടുവല്ലോ. അപ്പോ അതില് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്റെ, ഞങ്ങളുടെ, നമ്മുടെ എല്ലാവരുടെയും സ്വന്തമായിട്ടുള്ള പാലക്കാടിനെ കുറിച്ചിട്ടാണ്. പാലക്കാടിനെ കുറിച്ച് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്കുണ്ട്. പാലക്കാട് ഞങ്ങളുടെ പാലക്കാട് എന്ന് പറയുന്ന പോലെയാണ്. പാലക്കാടിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ വെൽക്കം ചെയ്യുന്നത് വലിയൊരു കോട്ടയാണ്. അതായത് ടിപ്പു സുൽത്താന്റെ വലിയൊരു കോട്ട. ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയ കോട്ടയാണത്. കുറേ കരിങ്കല്ലുകൊണ്ടും ചെങ്കല്ലുകൊണ്ടൊക്കെ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഒരു കോട്ടയുണ്ട്. കോട്ട മൈതാനമുണ്ട്. ഈ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അവരെ കൊണ്ടുപോയിട്ട് ഇടാനുള്ള ഒരു ജയിൽ കൂടി അവിടെ ഉണ്ട്. അത് കണ്ട് പേടിക്കണ്ട, ജയില് ഈ തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ പാലക്കാട് കോട്ടയുണ്ട്. പാലക്കാട് കോട്ട കഴിഞ്ഞ് കുറച്ചും കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മലമ്പുഴ ഡാമുണ്ട്. മലമ്പുഴ ഡാം വളരെ സ്പേഷ്യസ് ആയ കുറേ വെള്ളം നമ്മുടെ നാട്ടിലൊക്കെ വേണ്ട വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള അവിടെ ഡാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഡാമിന്റെ നേരെ പുറകില് നമ്മുടെ ഒഡിയൻ സിനിമയുടെ ഒക്കെ പ്രധാന ലൊക്കേഷനുകളിൽ ഒന്നായ കവ എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ഇതൊക്കെ കണ്ട് രസകരമായി തിരിച്ചു വരുമ്പോൾ മലമ്പുഴ ഡാമിന്റെ ഉള്ളില് കാനായി കുഞ്ഞിരാമൻ എന്ന ലോക പ്രശസ്തനായ ശില്പി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ പ്രതിമയുണ്ട്. ഒരു യക്ഷി, മലമ്പുഴയിലെ യക്ഷി, അങ്ങനെ ഒരു പ്രതിമയുണ്ട് അവിടെ. പിന്നെ പാലക്കാടേക്ക് കുറച്ചും കൂടി തിരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക പ്രശസ്തമായ രഥോത്സവം നടക്കുന്ന
കൽപ്പാത്തി അഗ്രഹാരം ഉണ്ട് അവിടെ. കൽപ്പാത്തി അഗ്രഹാരം രഥോത്സവം ഒക്കെ നടക്കുന്നതാണ്. അതൊക്കെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവമാണ്. അങ്ങനെ കുറച്ചും കൂടി പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാരതപ്പുഴ, പാലക്കാടിന്റെ സ്വന്തമായിട്ടുള്ള ഭാരതപ്പുഴയുണ്ട് അവിടെ. ഈ ഭാരതപ്പുഴ അറിയാലോ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും വീതി കൂടിയതുമായ നദികളിൽ ഒന്നാണ് ഭാരതപ്പുഴ. വളരെ നല്ല പളുങ്ക് പോലത്തെ വെള്ളമാണ് ഭാരതപ്പുഴയിലെ. മണലുകളൊക്കെ നല്ല തരിതരെ ക്രിസ്റ്റലായിട്ടുള്ള നല്ല തൂവെള്ള നിറത്തിലുള്ള മണലാണ് ഭാരതപ്പുഴയിലെ. വള്ളുവനാടൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഭാരതപ്പുഴ എന്ന് പറയും. വള്ളുവനാടൻ സംസ്കാരത്തില് ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളിൽ ഒന്നാണ് മാമാങ്കം. പണ്ട് കാലത്ത് ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ചിട്ടാണ് മാമാങ്കം എന്ന് പറയുന്ന ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ചാവേറുകളായും സാമൂതിരിമാരുടെ ഒക്കെ അംഗത്തട്ടുകളും മാമാങ്കത്തറകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ആ മാമാങ്കം നടന്നുകൊണ്ടിരുന്നതും ഒക്കെ ഭാരതപ്പുഴയുടെ തീരത്താണ്. പിന്നെ നമ്മുടെ കുഞ്ചൻ നമ്പ്യാരെ പറ്റിയിട്ട് കേട്ടില്ലേ, കിള്ളിക്കുറിശിമംഗലം. അതെ, ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവ് എന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ വീട് കലക്കത്ത് ഭവനം എന്ന് പറയുന്നത് ലക്കിടി. അത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. ആ അങ്ങനെ വരുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ നമ്മുടെ പറയിപ്പറ്റ പന്തിരുകുലത്തിനെ പറ്റിയിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആ നാറാണത്ത് ഭ്രാന്തനെ പറ്റിയിട്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഈ നാറാണത്ത് ഭ്രാന്തൻ അടക്കമുള്ള നാറാണത്ത് ഭ്രാന്തനും നാറാണത്ത് ഭ്രാന്തന്റെ സഹോദരങ്ങളൊക്കെ ഉള്ള പറയിപ്പറ്റ പന്തിരുകുലത്തിന്റെ അഗ്നിഹോത്രിയുടെ ഇല്ലമായിക്കോട്ടെ, വരരുചിയുടെ ആശ്രമമായിക്കോട്ടെ, നാറാണത്ത് ഭ്രാന്തന്റെ രായനല്ലൂർ മലയായിക്കോട്ടെ, ഇതൊക്കെ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട ഇതൊക്കെ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ വള്ളുവനാട് എന്ന് പറയുന്നത്. പിന്നെ പാലക്കാടിന്റെ പ്രശസ്തി വാനോളം ഉയർത്തുന്ന മറ്റൊന്നാണ് പൂരങ്ങളും വേലകളും. അതായത് ഈ പൂരങ്ങളിലും വേലകളിലൊക്കെ ആനപ്പൂരമുണ്ട്, കാളപ്പൂരമുണ്ട്, കുതിരവേലയുണ്ട്. ഈ ആന, കാള, കുതിര എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിരിക്കണ്ട കേട്ടോ. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആനപ്പൂരം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിലും കുറെ ആനകളുണ്ടല്ലോ അല്ലേ, അതുപോലെ നമ്മുടെ പാലക്കാടും കുറെ ആനപ്പൂരങ്ങളുണ്ട്. എന്നാൽ വയക്കോല് കൊണ്ടുണ്ടാക്കുന്ന പൊയ്ക്കോലങ്ങൾ, പൊയ്ക്കോലങ്ങൾ കൊണ്ട് ഉള്ള കാളകളും കുതിരകളും ഒക്കെ ഉള്ള കാളവേലയും കുതിരവേലയും ഒക്കെ ഉണ്ട് നമ്മുടെ പാലക്കാട്. അപ്പൊ നമ്മൾ തൃശ്ശൂരിൽ നിന്നാ വരുന്നെങ്കിൽ പാലക്കാട്ടേക്ക് കയറുമ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കുതിരാൻ തുരങ്കം വഴിക്ക് വരാം. അല്ല, ഇനി മലപ്പുറം ഒരു ഏരിയയിൽ നിന്നാണ് വരുന്നെങ്കിൽ, മലപ്പുറം സൈഡിൽ നിന്നാണ് വരുന്നെങ്കിൽ രായിരനല്ലൂർ മല, നമ്മൾ പറഞ്ഞ നാറാണത്ത് ഭ്രാന്തന്റെ രായിരനല്ലൂർ മല, ആ വഴി നമുക്ക് ഇങ്ങോട്ട് വരാം. തൃശ്ശൂര് കുന്നംകുളം ആ വഴിക്കാ വരുന്നെങ്കിൽ ഭാരതപ്പുഴ കവർ ചെയ്തിട്ട് വരാം. ഇനി തമിഴ്നാട്ടിൽ നിന്നാണ് പാലക്കാട്ടേക്ക് വരുന്നെങ്കിൽ നമ്മളെല്ലാവരും വളരെയധികം കേട്ടിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ, വാളയാർ. വാളയാർ ചെക്ക് പോസ്റ്റ് വഴിക്കാണ് നമ്മൾ പാലക്കാട്ടേക്ക് വരിക. അങ്ങനെ വളരെയധികം സമ്പുഷ്ടമായിട്ടുള്ള ഒരു നാടാണ് പാലക്കാട്. പിന്നെ പാലക്കാട് ഏറ്റവും കൂടുതൽ നെൽകൃഷി നടത്തുന്ന സ്ഥലങ്ങളിലൊന്നാണ്. കുറേ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മുടെ ജ്ഞാനപീഠം നേടിയിട്ടുള്ള വളരെ ബഹുമാന്യനായ MT വാസുദേവൻ നായർ പാലക്കാട്ടിൽ നിന്നാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാട് പാലക്കാട്ടിൽ നിന്നാണ്. അങ്ങനെ കുറേ ആൾക്കാർ, വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ, ലോഹിതാ സാർ പാലക്കാട്ടിൽ നിന്നാണ്. അപ്പൊ ഇതുപോലെയുള്ള കുറേ ആൾക്കാരുണ്ട് നമ്മുടെ പാലക്കാട്. അപ്പൊ എന്തായാലും നിങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി ഒരു ദിവസം പാലക്കാട് മുഴുവൻ, ഒരു ദിവസം പോരാ പാലക്കാട് മുഴുവൻ കണ്ടു തീർക്കാൻ, എങ്കിലും ഒരു വിനോദയാത്ര എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ കോവിഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സുരക്ഷിതമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ക്ലാസ്സുകളൊക്കെ തുറക്കുന്ന സമയത്ത് പാലക്കാട്ടേക്ക് ഇറങ്ങാം. എല്ലാ ജില്ലകളെ പറ്റി പഠിച്ചല്ലോ. അപ്പൊ എന്തായാലും എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നവംബർ 1 കേരള പ്രകൃതി ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. എന്തുട്ടിന്റെ ഇഷ്ടം നീ പറയണേ, നമ്മുടെ തൃശ്ശൂർ സംഭവം സാംസ്കാരിക തലസ്ഥാനാണെന്ന്. നമ്മുടെ തൃശ്ശൂരിനെ ഫേമസ് ആക്കണ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. പൂരങ്ങളുടെ പൂരം നമ്മുടെ സ്വന്തം തൃശ്ശൂർ പൂരം. പിന്നെ കിണ്ണങ്കാച്ചി പെരുന്നാൾ നടക്കണ നമ്മുടെ പുത്തമ്പള്ളി. ഇനി ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ കേട്ടിട്ട് ഉണ്ടാവില്ല കേട്ടാ. ലോകത്തിലെ ഒരേ സംഭവമാണെന്നേ, നമ്മുടെ സ്വന്തം പെൻ ഹോസ്പിറ്റല് പൊളിയല്ല ഗഡി നമ്മുടെ തൃശ്ശൂർ. ഇപ്പൊ നിങ്ങൾ തൃശ്ശൂർക്കാരുടെ വിശേഷങ്ങൾ കേട്ടില്ലേ, ഇത് ഞങ്ങൾ കോഴിക്കോട്ടുകാരുടെ വിശേഷങ്ങളിലേക്ക്. നമ്മുടെ കോഴിക്കോട് കോഴിക്കോട് എന്ന് ആലോചിക്കുമ്പോൾ അറബിക്കടൽ പോലെ തെരയടിച്ചു തന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. സിനിമ ആയിക്കോട്ടെ, നാടകം ആയിക്കോട്ടെ, സാഹിത്യം ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, എല്ലായിടത്തും നമ്മുടെ കോഴിക്കോട്ടുകാർ കഴിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവർ. പിന്നെ നമ്മളെ പയ്യോളി എക്സ്പ്രസ് ലോകം മുഴുവൻ അറിയുന്ന ആളല്ലേ. പിന്നെ ആ വർത്തമാനം തന്നെ എന്ത് രസമാണ് കേൾക്കാൻ, നല്ല കോഴിക്കോട്ട് അലുവ പോലെയല്ലേ.
അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ തീരൂല കോഴിക്കോട്ട് പെരുമ ഏത് കാര്യത്തിനൊരു ഉഷാറില്ലാത്ത. ഇതുപോലെ കേരളത്തിലെ 14 ജില്ലകൾക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഭാഷയ്ക്കായാലും ആചാരങ്ങൾക്കായാലും ഭക്ഷണ രീതികൾക്കായാലും കുട്ടികളായ നമ്മൾ എല്ലാവരും കേരളത്തിലെ ഓരോ നാടിൻ്റെയും പ്രത്യേകതകൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ കേരളപ്പിറവി ദിനത്തിൽ ഈ വിശേഷങ്ങൾ കേട്ടില്ലേ? ഇനിയും നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ അന്വേഷിക്കാം, അറിയാം, മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം. കൊച്ചു കൈരളി നീ രമ്യ ഹർമ്യ ഭൂമി
സഹ്യസാനുവിൽ നിൻ ദൃശ്യകലാഭംഗി ആസ്വദിച്ചു മതി വരുവാൻ എത്ര വത്സരങ്ങൾ ആശ്രയിച്ചു വന്നനയ എത്ര ശലഭങ്ങൾ കൊച്ചുമരച്ചില്ലകളിൽ കാവടിയാട്ടം വികൃതി കാട്ടി നൃത്തമാടും വാനരക്കൂട്ടം കൊച്ചുമരച്ചില്ലകളിൽ കാവടിയാട്ടം വികൃതി കാട്ടി നൃത്തമാടും വാനരക്കൂട്ടം ചെഞ്ചൊടിയിൽ പുളകം ചാർത്തും പേടമാൻ കൂട്ടം അഴകെഴുന്ന പീലി നീർത്തി കൊണ്ടു മയിലാട്ടം അഴകെഴുന്ന പീലി നീർത്തി കൊണ്ടു മയിലാട്ടം കൊച്ചു കൈരളി നീ രമ്യഹർമ്യ ഭൂമി സഹ്യസാനുവിൽ നിൻ ദൃശ്യകലാഭംഗി ആസ്വദിച്ചു മതി വരുവാൻ എത്ര വത്സരങ്ങൾ ആശ്രയിച്ചു വന്നണയ എത്ര ശലഭങ്ങൾ പച്ചവിരിപ്പിട്ട കൊച്ചുമേടുകൾ താണ്ടി കാടിറങ്ങി ഓടിവരും കാട്ടരുവികൾ പച്ചവിരിപ്പിട്ട കൊച്ചുമേടുകൾ താണ്ടി ആടിറങ്ങി ഓടിവരും കാട്ടരുവികൾ സ്വൈര്യവിഹാരം നടത്തും വന്യജീവികൾ മധുരഗീതസ്വരമുയർത്തും കുഞ്ഞു കുരുവികൾ മധുരഗീതസ്വരമുയർത്തും കുഞ്ഞു കുരുവികൾ ഒച്ചു കൈരളി നീ രമ്യഹർമ്യ ഭൂമി സഹ്യസാനുവിൽ നിൻ ദൃശ്യകലാഭംഗി ആസ്വദിച്ചു മതി വരുവാൻ എത്ര വത്സരങ്ങൾ ആശ്രയിച്ചു വന്നണയ എത്ര ശലഭങ്ങൾ എൻ്റെ സ്വർഗമിവിടെയോ ഇതെൻ്റെ സ്വപ്നമോ ഇവിടെ ജനിക്കാൻ കഴിഞ്ഞതെൻ്റെ ഭാഗ്യമോ എൻ്റെ സ്വർഗം ഇവിടെയോ ഇതെൻ്റെ സ്വപ്നമോ ഇവിടെ ജനിക്കാൻ കഴിഞ്ഞതെൻ്റെ ഭാഗ്യമോ പ്രകൃതി ഭംഗി കൈരളി നിനക്കു സ്വന്തമോ മലനിരയും തീരവും നിനക്കു ജന്മമോ മലനിരയും തീരവും നിനക്കു ജന്മമോ ഒച്ചു കൈരളി നീ രമ്യഹർമ്യ ഭൂമി സഹ്യസാനുവിൽ നിൻ ദൃശ്യകലാഭംഗി ആസ്വദിച്ചു മതി വരുവാൻ എത്ര വത്സരങ്ങൾ ആശ്രയിച്ചു വന്നണയ എത്ര ശലഭങ്ങൾ ഒച്ചു കൈരളി നീ രമ്യഹർമ്യ ഭൂമി. ആയിരം വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന ക്ലാസിക്കൽ കലകളുടെ ഊർജ്ജസ്വലമായ പാരമ്പര്യം കേരളത്തിനുണ്ട്. ക്ലാസിക്കൽ കലകളാലും അനുഷ്ഠാനപരവും ആയോധനപരവുമായ കലകളാലും സമ്പുഷ്ടമാണ് കേരളത്തിൻ്റെ സംസ്കാരം. ക്ഷേത്രകലകളിൽ കഥകൾക്ക് ശേഷം എടുത്തു പറയാവുന്ന കലാരൂപമാണ് ഓട്ടൻതുള്ളൽ. സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും സമന്വയമായ ഈ കലാരൂപം ആസ്വാദകരെ രസിപ്പിക്കുന്ന ഒരു കലാരൂപം തന്നെയാണ്. പരമ്പരാഗത കേരളീയ വസ്ത്രധാരണത്തിൻ്റെ തനിമയിൽ ആഭരണ വിഭൂഷിതമായ കേരള സ്ത്രീയുടെ ഈശ്വര സ്തുതിയാണ് മോഹിനിയാട്ടം എന്ന കലാരൂപം. ഈ കേരളപ്പിറവി ദിനത്തിൽ നമുക്ക് മോഹിനിയാട്ടത്തിൻ്റെ ലാസ്യഭാവം ആസ്വദിക്കാവുന്നതാണ്. കേരളത്തിൻ്റെ തനത് ആയോധനകലയായ കളരിപ്പയറ്റ് മനസ്സിനെ ആയുധമാക്കി മാറ്റുന്ന ആയോധന മുറയാണ്. കേരളത്തിൻ്റെ സംസ്കാരത്തിന് ലോകശ്രദ്ധ നേടിക്കൊടുത്ത ഒരു കലാരൂപമാണ് കളരിപ്പയറ്റ്.